നമസ്കാരം. പുനലൂർ ന്യൂസിലേക്ക് സ്വാഗതം. വനം മന്ത്രി അഡ്വക്കേറ്റ് കെ രാജുവിന് LDF പുനലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദനം നൽകി. സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു. വനം മന്ത്രി അഡ്വക്കേറ്റ് കെ രാജുവിന് LDF പുനലൂർ നിയോജക മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദനം നൽകി. പുനലൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച ചടങ്ങ് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകർക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ തുടരുന്നതെന്നും അതിനുദാഹരണമാണ് കഞ്ചിക്കോട് അനുവദിച്ച കോച്ച് ഫാക്ടറി നഷ്ടമായതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. സംസ്ഥാനത്തിനുള്ളിൽ തന്നെ തൊഴിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് പുതിയ സ്ഥാപനങ്ങൾ കൊണ്ടുവരണം എന്ന ആവശ്യം. അങ്ങനെയാണ് വർഷങ്ങൾക്ക് മുമ്പ് പാലക്കാട് കോച്ച് ഫാക്ടറിയും ഉൾപ്പെടെയുള്ള റെയിൽവേ വികസനത്തിന്റെ ചില പദ്ധതികൾ മുന്നോട്ട് വെച്ചത്. കാലകാലം വന്ന ഗവൺമെന്റുകൾ അതിനു വേണ്ട ചില നടപടികൾ സ്വീകരിച്ചപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ അതിനാവശ്യമായ മുഴുവൻ ഭൂമിയും ഏറ്റെടുത്ത് ഈ കൊച്ചു ഫാക്ടറിയുടെ വികസനം ലക്ഷ്യമാക്കി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. എന്നാൽ നിർഭാഗ്യവശാൽ കോച്ച് ഫാക്ടറി ഇല്ല എന്നറിയിപ്പാണ് ഈ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയെ സന്ദർശിച്ച് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള കേരളത്തിന്റെ സർവകക്ഷി സംഘത്തിന് ലഭിച്ചത്. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി കെ പ്രകാശ് ബാബു, കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ, സ്പിന്നിംഗ് മിൽ ചെയർമാൻ ജോർജ് മാത്യു, നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ, CPI മണ്ഡലം സെക്രട്ടറി C അജയ്പ്രസാദ്, CPM ഏരിയ സെക്രട്ടറി S ബിജു, കെ പ്രഭ, ജോബോയ് പെരേര, സന്തോഷ് കുഞ്ഞുമോൻ, ധർമ്മരാജൻ, VP ഉണ്ണികൃഷ്ണൻ, ചാലിയക്കര രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പുനലൂർ.